പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് വൈ ഡിസൈൻ ടെസ്റ്റ് കേസസ് എന്നുള്ളതായിരുന്നു. അതിൽ പ്രധാനമായിട്ടും രണ്ട് മെയിൻ അപ്രോച്ചസ് ആണ് നമ്മൾ അവസാനം പറഞ്ഞ് നടത്തിയത്. അവയുടെ ടൈറ്റിൽസ് മാത്രമേ പറഞ്ഞുള്ളൂ, ബ്ലാക്ക് ബോക്സ് അപ്രോച്ച്, രണ്ടാമത്തേത് വൈറ്റ് ബോക്സ് അല്ലെങ്കിൽ ഗ്ലാസ് ബോക്സ് അപ്രോച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ വൈറ്റ് ബോക്സ് അപ്രോച്ചും ബ്ലാക്ക് ബോക്സ് അപ്രോച്ചും കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എന്താണെന്നും അവയുടെ പ്രത്യേകതകളും ഒക്കെയാണ് പഠിക്കാൻ പോവുക. ബ്ലാക്ക് ബോക്സ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ, ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻഡ് യൂസിങ് ഓൺലി ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. അതായത് സോഫ്റ്റ്വെയറിന് ഒരു ബ്ലാക്ക് ബോക്സ് ആയി കാണുന്നു. വിമാനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ, ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സിന്റെ കളർ വിമാനത്തിൽ ഓറഞ്ച്. വിമാനം എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതുവരെ വിമാനം പറക്കലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് സൂക്ഷിച്ചിരിക്കും. ഇവിടെ ആ കൺസെപ്റ്റ് ഉപയോഗിക്കാനായിട്ട് കാരണം സോഫ്റ്റ്വെയറിനെ ഇവിടെ ബ്ലാക്ക് ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ യു കനോട്ട് സീ ദ ഇന്റേണൽ ഡീറ്റെയിൽസ്. നമുക്കിതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മളൊന്നേ ഒരു കാര്യമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, സോഫ്റ്റ്വെയർ അതിൻ്റെ ഫങ്ഷൻസ് കൃത്യമായി നിറവേറ്റുന്നുണ്ടോ. സോഫ്റ്റ്വെയറിനുള്ളിൽ എന്ത് നടക്കുന്നു നമുക്കറിയത്തില്ല. നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു, അതിൻ്റെ പ്രതികരണം നോക്കുന്നു, റിസൾട്ട് ശരിയാണെങ്കിൽ നമ്മൾ അനുമാനിക്കുന്നു ഈ മോഡ്യൂൾ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ശരിയാണെന്ന്. അതായത് അതിൻ്റെ ഇന്റേണൽ ഡീറ്റെയിൽസ് അല്ല, അതിന് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് പരിശോധിക്കുന്നു, അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻഡ് സോൾലി ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബിഹേവിയർ. ഈ ഒരു യൂണിറ്റിൻ്റെ, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബിഹേവിയറിനെ ആധാരമാക്കിയിട്ടാണ് ഇതിലേക്കുള്ള ടെസ്റ്റ് കേസസ് നിർണയിക്കുക. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് നടത്തുവാനായി സോഫ്റ്റ്വെയറിനകത്തുള്ള ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള അറിവ് ആവശ്യമില്ല എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നത്. അതായത് ഒരു ആ സോഫ്റ്റ്വെയർ എന്ത് ഫങ്ഷൻ ചെയ്യാനാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ആ ഫങ്ഷൻ നടത്തുന്നുണ്ടോ നിർവഹിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനുള്ളിൽ നടത്തുന്നുള്ളൂ. എന്നാൽ മറിച്ച് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, വൈറ്റ് ബോക്സ് മീൻസ് യു ക്യാൻ സീ ദ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് ഇൻസൈഡ്. അതിന് നമുക്ക് നോളജ് ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം അനിവാര്യമാണ്. പ്രോഗ്രാമിൻ്റെ അകത്ത് എന്ത് നടക്കണം എന്നറിഞ്ഞാൽ മാത്രമേ, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞാൽ മാത്രമേ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബോക്സ് ടെസ്റ്റിങ്ങിനെ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നു. കാരണം അതിനകത്തുള്ള പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഫങ്ഷണൽ, മറ്റൊന്ന് സ്ട്രക്ചറൽ. ഒന്ന് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ടെസ്റ്റിംഗ് നടത്തുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് പരിശോധിക്കുന്നു. സ്ട്രക്ചറിനകത്ത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു, ആ ഇന്റേണൽ ഡീറ്റെയിൽസിനെ പറ്റിയും നമുക്ക് അറിവ് ആവശ്യമാണെന്ന് കാണാൻ കഴിയും. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബിഹേവിയറിനെ അധികരിച്ചാണ്. എന്നാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റ് കേസസ് കോഡിൻ്റെ അനാലിസിസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ട് അപ്രോച്ചുകളും നമുക്ക് കോംപ്ലിമെൻ്ററി ആണെന്ന് പറയാം. ഇവ രണ്ടും ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിന് അവശ്യം വേണ്ട ടെസ്റ്റുകളാണെന്ന് പറയേണ്ടി വരും. അതായത് പ്രോഗ്രാം ഒന്ന് പ്രോഗ്രാമിന് വാല്യൂസ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു, പ്രോഗ്രാം കൃത്യമായ റിസൾട്ട് നൽകുന്നു എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. മറ്റൊന്ന് അതിനകത്ത് കൃത്യമായ രീതിയിലാണോ വർക്ക് ചെയ്തിട്ട് ഈ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്നും ചെക്ക് ചെയ്യുന്നു. അതുകൊണ്ട് വൺ ടെസ്റ്റിംഗ് യൂസിങ് വൺ അപ്രോച്ച് ഡസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റിംഗ് യൂസിങ് അതർ. അതുകൊണ്ട് ഒരു ടെസ്റ്റ് നടത്തിയാൽ മറ്റേ ടെസ്റ്റ് വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഉദാഹരണം, ഒരു രോഗവുമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയെ ബ്ലാക്ക് ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡോക്ടർ ഒരു മരുന്ന് നൽകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെഡിസിൻ കൊടുക്കുന്നു, അതിൻ്റെ റെസ്പോൺസ് നോക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നു അകത്ത് വേറെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണെങ്കിൽ അതല്ല, നിങ്ങളുടെ ഉള്ളിൽ ചെക്ക് ചെയ്യേണ്ടി വരും. പല ആന്തരാവയവങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ രോഗകാരണം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതുക. അതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് സാധാരണയായി 3 തരം ടെസ്റ്റിംഗുകൾ നടത്താറുണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് കാണുന്നു. യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഓരോ യൂണിറ്റുകളും, അതായത് ഇൻഡിവിജ്വൽ ഫങ്ഷൻസിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്, അവയെ പ്രത്യേകമായി ടെസ്റ്റ് ചെയ്യുന്നു. യൂണിറ്റ് ടെസ്റ്റിങ് റെഫർ ചെയ്യുന്നത്
സ്മോൾ ടെസ്റ്റിങ്ങിനെയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടായതുകൊണ്ട് ദേ ആർ ടെസ്റ്റിംഗ് ഇൻ ദി സ്മോൾ വെയറാസ് ഇൻ്റഗ്രേഷനും സിസ്റ്റം ടെസ്റ്റിങ്ങും റെഫർ ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഇൻ ദി ലാർജ് വലിയ ടെസ്റ്റുകളാണ് ഇൻ്റഗ്രേഷനും സിസ്റ്റം ടെസ്റ്റിങ്ങും യൂണിറ്റ് ടെസ്റ്റ് ചെറിയ ടെസ്റ്റാണ് കാരണം അത് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുക ഓരോ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ യൂണിറ്റുകളും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വലിയ മെഷീനറി അസംബ്ലി ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഓരോ ചെറിയ ചെറിയ കോമ്പണൻറ്റും അസംബിൾ ചെയ്തതിന് ശേഷം അവ ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് രണ്ടാമത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റ് ടെസ്റ്റുകളും പൂർത്തീകരിച്ച് എല്ലാം സർട്ടിഫൈ ചെയ്തതിന് ശേഷം ആ ചെറിയ ചെറിയ യൂണിറ്റുകളെ ഓരോന്നോരോന്നാക്കി കൂട്ടിച്ചേർത്ത് വലിയ ഒരു യൂണിറ്റിലേക്ക് എത്തുന്നു അതിനെയാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുക അപ്പോൾ ടെസ്റ്റിംഗ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓരോ സാധനം രണ്ട് സാധനം കൂടി ചേർത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് രണ്ടും ശരിയായിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ മൂന്നാമത്തെ സാധനം കൂട്ടിച്ചേർത്തിട്ട് വീണ്ടും നോക്കുന്നത് ഇത് മൂന്നും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തുന്നു ഫൈനലി ഫുൾ സിസ്റ്റം ടെസ്റ്റ് ഫുൾ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് ഈ സിസ്റ്റം മാറുമ്പോൾ അപ്പോഴാണ് ഫൈനൽ സോഫ്റ്റ്വെയർ ആകുന്നത് അതിനെയാണ് നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് എന്നറിയപ്പെടുക എൻറ്റയർ മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് എല്ലാ മോഡ്യൂളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആണ് പിന്നെയാണ് സിസ്റ്റം ടെസ്റ്റിംഗ് നടക്കുന്നത് അപ്പോഴേ ഒരു സിസ്റ്റം രൂപപ്പെടുത്തുള്ളൂ ഈ ചെറിയ ചെറിയ കോമ്പോണൻറ്റുകളൊക്കെ ചേർന്ന് ഒരു എൻറ്റയർ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് നമുക്ക് സിസ്റ്റം രൂപപ്പെടുത്തുള്ളൂ അതിനെയാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ഓരോ യൂണിറ്റായിട്ട് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റുകളും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ചെയ്യുന്നത് സിസ്റ്റം ടെസ്റ്റിംഗ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ ഇൻ്റഗ്രേഷൻ യൂണിറ്റ് ടെസ്റ്റിംഗിൽ അണ്ടർടേക്കൺ ആഫ്റ്റർ എ മോഡ്യൂൾ ഹാസ് ബീൻ കോഡഡ് ആൻഡ് റിവ്യൂഡ് ഓരോ മോഡ്യൂളും ചെയ്ത് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നു ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടേക്ക് കെയർ ചെയ്യുന്നത് കോഡർ ഓഫ് ദി മോഡ്യൂൾ ഹിംസെൽഫ് അപ്പോൾ ഇത് ആരാണോ കോഡ് ചെയ്യുന്നത് എഴുതുന്ന പ്രോഗ്രാമർ തന്നെയാണ് അതായത് യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തുന്നത് എന്ന് കാണാൻ കഴിയും ബിഫോർ കാരിയിങ് ഔട്ട് യൂണിറ്റ് ടെസ്റ്റിംഗ് യൂണിറ്റ് ടെസ്റ്റ് കേസസ് ഹാവ് ടു ബി ഡിസൈൻഡ് അല്ലേ യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തുന്നതിന് മുൻപായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം ആൻഡ് ദ ടെസ്റ്റ് എൻവയറോൺമെൻറ്റ് ഫോർ ദ യൂണിറ്റ് അണ്ടർ ടെസ്റ്റിംഗ് ഹാസ് ടു ബി ഡെവലപ്ഡ് ഏത് സാഹചര്യത്തിലാണ് ആ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കാണാം നിങ്ങൾ ഒരു രോഗമായിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടറെ തീരുമാനിക്കുന്നത് ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം അതാണ് ഇവിടുത്തെ ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും ഇത് ഈ രോഗമാണ് അല്ലെങ്കിൽ ഈ രോഗമല്ല എന്ന് അനുമാനിക്കാനായിട്ട് കഴിയും അത്തരത്തിൽ ഓരോ യൂണിറ്റിനും എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യണം ഏത് സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യണം എന്ന് അത് ഉണ്ടാക്കുന്ന ആള് തീരുമാനിക്കേണ്ടി വരും പിന്നെ ഡ്രൈവർ ആൻഡ് സ്റ്റബ് മോഡ്യൂൾസ് ഇതിനോട്ട് ടെസ്റ്റ് എ സിംഗിൾ മോഡ്യൂൾ ഓരോ മോഡ്യൂളും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു കംപ്ലീറ്റ് വി നീഡ് എ കംപ്ലീറ്റ് എൻവിറോൺമെന്റ് ടു പ്രൊവൈഡ് ഓൾ റിലവന്റ് കോഡ് ദാറ്റ് ഈസ് നെസസറി ഫോർ ദി എക്സിക്യൂഷൻ ഒരു മോഡ്യൂള് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ മോഡ്യൂള് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റിലവന്റ് കോഡ് ഉണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പല അഡീഷണൽ കോഡ്സ് ഉണ്ടായിരിക്കും ആ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് ഈ മോഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിനർത്ഥം എന്ന് പറയുന്നത് ബിസൈഡ്സ് ദ മോഡ്യൂൾ അണ്ടർ ടെസ്റ്റ് മോഡ്യൂൾ അല്ലാതെ തന്നെ മറ്റെന്തൊക്കെ വേണം എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ യൂണിറ്റ് പ്രത്യേകം വേണം ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ മോഡ്യൂൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകണം അതുകൂടാതെ പ്രൊസീജിയർ ബിലോങ് ടു അതർ മോഡ്യൂൾസ് ദാറ്റ് ദ മോഡ്യൂൾ അണ്ടർ ടെസ്റ്റ് കോൾസ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ ഏത് യൂണിറ്റ് ആണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ യൂണിറ്റ് കോള് ചെയ്യുന്ന മോഡ്യൂൾസ് ആ യൂണിറ്റിനകത്തുനിന്ന് വേറെ ഏതെങ്കിലും യൂണിറ്റ് നമ്മൾ കോൾ ചെയ്യുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് നമ്മൾ അറിയണം അപ്പോൾ ഡെവലപ്പ് ചെയ്ത മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത നിങ്ങളുടെ മോഡ്യൂള് കോൾ ചെയ്യുന്ന മറ്റ് മോഡ്യൂൾസ് പിന്നെ നോൺ ലോക്കൽ ഡേറ്റാ സ്ട്രക്ചർ ദാറ്റ് ദ മോഡ്യൂൾ അസസ് ഈ മോഡ്യൂൾ അസസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്തൊക്കെ ഡേറ്റ സ്ട്രക്ചർ ആണ് ഇത് ഉപയോഗിക്കുന്നത് ആ ഡേറ്റ സ്ട്രക്ചർ വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ എ പ്രൊസീജിയർ ടു കോൾ ദ ഫങ്ഷൻസ് ഓഫ് ദ മോഡ്യൂൾ അണ്ടർ ടെസ്റ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് പാരാമീറ്റേഴ്സ് അല്ലെ അതിനുശേഷം നമ്മൾ ഒരു പ്രൊസീജിയർ ടു കോൾ ദി ഫങ്ഷൻ ഉണ്ടാകണം അത് അപ്രോപ്രിയേറ്റ് പാരാമീറ്റർ എന്തൊക്കെ പാരാമീറ്ററിലൂടെയാണ് ഈ പ്രത്യേക ഫങ്ഷൻ നിങ്ങൾക്ക് കോൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത് ആ പാരാമീറ്റേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയാൽ മാത്രമേ ഒരു യൂണിറ്റിൻ്റെ ടെസ്റ്റ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡമ്മി പ്രൊസീജിയറാണ് അത് നമ്മൾ രൂപകൽപ്പന ചെയ്ത യൂണിറ്റിന് തത്തുല്യമായിട്ടുള്ള മറ്റൊരു ഡമ്മി പ്രൊസീജിയർ ഹാസ് ദ സെയിം ഐ ഒ പാരാമീറ്റർ അത്
നിങ്ങളുടെ പ്രൊസീജിയർ യൂണിറ്റ് ഉപയോഗിക്കുന്ന അതേ പാരാമീറ്റർ ഉപയോഗിക്കുന്ന ആസ് ദ ഫംഗ്ഷൻ കോൾഡ് ബൈ ദ യൂണിറ്റ് അണ്ടർ ദ ടെസ്റ്റ് ബട്ട് ഹാസ് എ ഹൈലി സിംപ്ലിഫൈഡ് ബിഹേവിയർ. മിനിമം നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട യൂണിറ്റിൻ്റെ സിംപ്ലിഫൈഡ് ബിഹേവിയർ ഉള്ള ഒരു ഡമ്മി പ്രൊസീജിയർ. നമുക്കറിയില്ല ചില കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായിട്ട് ഡമ്മിയെ കൊണ്ടുവന്ന് ചെയ്യുന്നത് പോലെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡമ്മി പ്രൊസീജിയേഴ്സാണ് സ്റ്റംപ് എന്നറിയപ്പെടുക. പിന്നെ ഡ്രൈവർ മോഡ്യൂൾ ഉണ്ട്. ഡ്രൈവർ മോഡ്യൂൾ ഷുഡ് കണ്ടെയ്ൻ എ നോൺ ലോക്കൽ ഡേറ്റ സ്ട്രക്ചർ അസസ്ഡ് ബൈ ദ മോഡ്യൂൾ അണ്ടർ ടെസ്റ്റ്. അഡീഷണലി ഇറ്റ് ഷുഡ് ഹാവ് എ കോഡ് ദാറ്റ് കോൾ ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് ദ യൂണിറ്റ് അണ്ടർ ടെസ്റ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് പാരാമീറ്റർ വാല്യൂസ് ഫോർ ടെസ്റ്റിംഗ്. അപ്പോൾ ഡ്രൈവർ മോഡ്യൂളിലാണെങ്കിൽ അത് അവർക്ക് എന്തുകൊണ്ടാവണം കോൾ ഒരു എന്താ ഒരു പ്രൊസീജിയർ കോൾ ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ടുള്ള കോഡും അതിനോടൊപ്പം പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാരാമീറ്റേഴ്സ്. നമുക്കിനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് ആർ ഡിസൈൻഡ് ഫ്രം ആൻ എക്സാമിനേഷൻ ഓഫ് ദി ഇൻപുട്ട് ഔട്ട്പുട്ട് വാല്യൂസ് ഓൺലി ആൻഡ് നോ നോളജ് ഓഫ് ദി ഡിസൈൻ ഓർ കോഡ് ഈസ് റിക്വയർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ കോഡ് കാണേണ്ട കാര്യമില്ല, അതായത് എഴുതിയ പ്രോഗ്രാം നമുക്കിവിടെ അവൈലബിൾ ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ അറിയേണ്ടത് ഈ പ്രോഗ്രാം എന്ത് ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, എന്താണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, ഇത് മാത്രം. അങ്ങനെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് രീതികളുണ്ട്, രണ്ട് പ്രത്യേക അപ്രോച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്, രണ്ടെന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. അപ്പോൾ രണ്ട് രീതികളാണ് ഇതിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ എന്തെങ്കിലും നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊമൈൻ ഓഫ് ദി ഇൻപുട്ട് വാല്യൂസ് ടു ദ പ്രോഗ്രാം അണ്ടർ ടെസ്റ്റ് ഈസ് പാർട്ടീഷൻ ടു എ സെറ്റ് ഓഫ് ഇക്വലന്റ് ക്ലാസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് ആണെന്ന് നമുക്ക് തന്നെ അറിയാം, അതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ കോഡ് അറിയേണ്ട കാര്യമില്ല. ഇതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റയെ പല ക്ലാസസ് ആയിട്ട് നമ്മൾ വേർതിരിക്കുന്നു. ഉദാഹരണം, വളരെ ലളിതമായ ഉദാഹരണം, നിങ്ങൾ വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കുന്നത് ആയിരിക്കാം. കഞ്ഞിക്കകത്ത് നിങ്ങൾ പയറിടും അരിയിടും ചിലപ്പോൾ ഉള്ളിയിടും മറ്റ് പലതും ചേർക്കുമായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അരി ബന്ധമെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മണി ചോറെടുത്തിട്ട് നിങ്ങൾ ഞെക്കി നോക്കും, അതോ കഞ്ഞിലുള്ള എല്ലാ ചോറും ഞെക്കി നോക്കും? ഇല്ല, നിങ്ങൾ ഇക്വലൻ്റ് ആയിട്ട് ക്ലാസ്സായിട്ട് മേടിക്കുന്നു അരിയെന്നും പയറെന്നും ഉലുവയെന്നോ അതായുള്ള ഉള്ളിയെന്നോ ഒക്കെ ആയിട്ട് ഇക്വലൻ്റ് ക്ലാസ്സായിട്ട് നമ്മൾ മേടിക്കുന്നു. ഓരോ തരത്തിലുള്ളതിനെ ഓരോ ക്ലാസ്സായിട്ട് നമ്മൾ മാറ്റുന്നു. എന്നിട്ട് അതിലുള്ള ഈ ഒരു സാമ്പിളോ ഒന്നോ രണ്ടോ സാമ്പിളോ എടുത്ത് പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കുന്നു പയറ് ബന്ധം നോക്കാൻ ഒന്നോ രണ്ടോ പയറെടുത്ത് ഞെക്കി നോക്കുന്നു. പയറ് രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം ബന്ധു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു മോഡ്യൂളിനകത്ത് കൊടുക്കാനായിട്ടുള്ള ഇൻപുട്ടിനെ പല ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോന്ന് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ദ എൻറ്റയർ ഇൻപുട്ട് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദ പാർട്ടീഷൻ ഇസ് ഡൺ സച്ച് എ വേ ദാറ്റ് ഫോർ എവരി ഇൻപുട്ട് ഡേറ്റ ബിലോങ് ടു ദ സെയിം ഇക്വലൻ ക്ലാസ് ദ പ്രോഗ്രാം ബിഹേവ്സ് സിമിലർലി. നമുക്കറിയാം അവിടെ ഒരു ഇക്വലൻ ക്ലാസ്സിന് ഒരു എലമെന്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കും മറ്റും എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്വലൻ ക്ലാസസ് ഓഫ് ദ ഇൻപുട്ട് ഡേറ്റ ഈസ് ദാറ്റ് ടെസ്റ്റിംഗ് ദ കോഡ് വിത്ത് എനി ഓഫ് ദ വാല്യൂ ബിലോങ് ടു ദ ഇക്വലൻ ക്ലാസ് ഈസ് ആസ് ഗുഡ് ആസ് ടെസ്റ്റിംഗ് ദ കോഡ് വിത്ത് എനി അതർ വാല്യൂ ബിലോങ് ടു ദ സെയിം ഇക്വലൻ ക്ലാസ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ആ ഇക്വലൻ ക്ലാസ്സിലെ ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി എന്നാകും. ഇക്വലന്റ് ക്ലാസ് ഫോർ എ യൂണിറ്റ് അണ്ടർ ടെസ്റ്റ് ക്യാൻ ബി ഡിസൈൻഡ് ബൈ എക്സാമിനിങ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റ. നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് തീരുമാനിക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ടും പരിഗണിച്ചിട്ടായിരിക്കും. രണ്ട് ജനറൽ ഗൈഡ് ലൈൻസ് ആണ് ഇക്വലന്റ് ക്ലാസ് ഈ പാർട്ടീഷൻ എങ്ങനെ പാർട്ടീഷൻ ചെയ്യണം എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇഫ് ദ ഇൻപുട്ട് ഡേറ്റ വാല്യൂസ് ടു ദ സിസ്റ്റം ക്യാൻ ബി സ്പെസിഫൈഡ് ബൈ ദ റേഞ്ച് ഓഫ് വാല്യൂ ദെൻ വൺ വാലിഡ് ആൻഡ് ടു വാലിഡ് ഇൻവാലിഡ് ഇക്വലന്റ് ക്ലാസസ് നീഡ് ടു ബി ഡിഫൈൻഡ്. അല്ലെ, നമുക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് ഒരു പ്രോഗ്രാമിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടതെങ്കിൽ അതിനകത്തുനിന്ന് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് രണ്ട് ഇൻവാലിഡ് ആയിട്ടുള്ള ഇക്വലന്റ് ക്ലാസ്. അപ്പോൾ ഒന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്, പിന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള ഇക്വലന്റ് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാലിഡ് ആവും, ഏതൊക്കെയാണ് ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ നമുക്ക് ക്ലാസിഫിക്കാനായിട്ട് കഴിയും. ഇഫ് ദ ഇൻപുട്ട് ഡേറ്റ അസ്യൂംസ് ദാറ്റ് വാല്യൂസ് ഫ്രം എ സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് നമ്പേഴ്സ് ഓഫ് എ സം ഡൊമൈൻ ദെൻ വൺ ഇക്വലന്റ് ക്ലാസ് ഫോർ ദ വാലിഡ് ഇൻപുട്ട് ക്ലാസസ് ഇൻപുട്ട് വാല്യൂസ് ആൻഡ് അനദർ ഇക്വലന്റ് ക്ലാസ് ഫോർ ദ ഇൻവാലിഡ് ഇൻപുട്ട് വാല്യൂ ഷുഡ് ബി ഡിഫൈൻഡ്. അല്ലെ, നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് മെമ്പേഴ്സ് ഓഫ് ഡൊമൈനിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരു ഇക്വലന്റ് ക്ലാസ് ഇൻപുട്ട് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂവിനും അനദർ ഇക്വലന്റ് ക്ലാസ് ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂവിനു വേണ്ടി നിർവചിക്കും. ഇനി ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആലോചിക്കാം, നമ്മളൊരു ബൗണ്ടറി തീരുമാനിച്ചു 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ഒരു ക്ലാസ്സായിട്ടും 11 മുതൽ 20 വരെയുള്ള വാല്യൂസ് വേറൊരു ക്ലാസ്സുമായിട്ടും നമ്മൾ തീരുമാനിച്ചു വയ്ക്കും.
ബൗണ്ടറി വാല്യൂ അനാലിസിസിനകത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒന്നിനും പത്തിനും ഇടയിൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ക്ലാസ് ഒന്നിനും പത്തിനും ഇടയിലുള്ള ഇൻപുട്ട് വാല്യൂ ആണെങ്കിൽ അതിനകത്തുള്ള ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നോക്കി നമുക്ക് അനുമാനിക്കാം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ദി എൻറ്റയർ സെറ്റ് ഓർ നോട്ട് എന്ന് തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിസിനകത്ത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബൗണ്ടറിയിലുള്ള വാല്യൂസ് നമ്മൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. അതായത് 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-10 ഇടയിലുള്ള ഒരു വാല്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് കൂടാതെ തന്നെ 1-ഉം 10-ഉം കമ്പൽസറി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. എന്നാലേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എവിടെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ തീരുമാനിച്ചിരിക്കുക, അതായത് ഇക്വലന്റ് പാർട്ടീഷൻ വെച്ചിട്ട് നമ്മൾ പാർട്ടീഷനായിട്ട് ഇൻപുട്ട് ഡിവൈഡ് ചെയ്യുക, അവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുന്നത് അതിന്റെ ലോവർ വാല്യൂ അപ്പർ വാല്യൂ നമ്മൾ കൊടുത്ത് കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യും. അതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ കൃത്യം ബൗണ്ടറി വാല്യൂ ചിലപ്പോൾ പ്രോഗ്രാമിൻ്റെ അകത്ത് കണ്ടീഷൻ എഴുതുമ്പോൾ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ചെക്കിങ്ങിലേക്ക് എത്തുന്നത്. കാണാം പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾ C++ ലാബിൽ പരീക്ഷ എഴുതുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനിട്ട് വന്നിട്ട് ഇത്തരത്തിൽ ഇൻപുട്ട് പല ഇൻപുട്ട് കൊടുത്ത് നോക്കും പ്രോഗ്രാം. അങ്ങനെയുള്ള ബൗണ്ടറി വാല്യൂസിനാണ് സാധാരണയായി പ്രോഗ്രാമുകൾ ഫീലാകുക. അതുകൊണ്ടാണ് അത്തരത്തിൽ ചെക്ക് ചെയ്യുന്നത് ബൗണ്ടറി വാല്യൂ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ടു ഡിസൈൻ ബൗണ്ടറി ടെസ്റ്റ് വാല്യൂ ടെസ്റ്റ് കേസസ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു എക്സാമിൻ ദി ഇക്വലന്റ് ക്ലാസസ് ടു ചെക്ക് ഇഫ് എനി ഓഫ് ദി ഇക്വലന്റ് ക്ലാസ് കണ്ടെയ്ൻ എ റേഞ്ച് ഓഫ് വാല്യൂ. നമ്മൾ നോക്കേണ്ടത് ഇക്വലന്റ് ക്ലാസ്സിൽ എവിടെയെങ്കിലും റേഞ്ച് ഓഫ് വാല്യൂസ് പറയുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ലോവർ റേഞ്ച് അപ്പർ റേഞ്ച് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഫോർ ദോസ് ഇക്വലന്റ് ക്ലാസസ് ദാറ്റ് ആർ നോട്ട് ഇൻ ദി റേഞ്ച് ഓഫ് വാല്യൂ നോ ബൗണ്ടറി വാല്യൂ ടെസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ്. അല്ലേ, നമുക്ക് അങ്ങനെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാകില്ല, അല്ലെ, ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ഉണ്ടാകില്ല എന്ന് കാണാനായിട്ട് കഴിയും. ഫോർ എൻ ഇക്വലന്റ് ക്ലാസ് ദാറ്റ് ഈസ് എ റേഞ്ച് ഓഫ് വാല്യൂസ് ബൗണ്ടറി വാല്യൂ നീഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടെസ്റ്റ് സ്യൂട്ട്. നമ്മൾ ഉറപ്പായിട്ടും ബൗണ്ടറി വാല്യൂ കൺസിഡർ ചെയ്യണം. പിന്നെ അടുത്ത് വരുന്നതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. കാരണം ഇന്റേണലായിട്ട് പ്രോഗ്രാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിലൂടെയാണ്. യഥാർത്ഥത്തിൽ ഒത്തിരി തരത്തിലുള്ള ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഓരോ സ്ട്രാറ്റജിയും എസൻഷ്യലി ഡിസൈൻ ടെസ്റ്റ് കേസസ് ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് സം ആസ്പെക്ട് ഓഫ് ദി സോഴ്സ് കോഡ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ സം ഹ്യൂറിസ്റ്റിക്. ഓരോ ടെസ്റ്റ് കേസും തീരുമാനിക്കുക അവയുടെ സോഴ്സ് കോഡിൻ്റെ രീതി, സോഴ്സ് കോഡ് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചും ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യുക. വി ഫസ്റ്റ് ഡിസ്കസ് സം ബേസിക് കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് ഫോളോ അപ്പ് വിത്ത് എ ഡിസ്കഷൻ ഓൺ ദി സ്പെസിഫിക് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. നമ്മൾ ആദ്യം കുറേ കൺസെപ്റ്റുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സ്പെസിഫിക് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ചർച്ച ചെയ്യും. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഏത് കവറേജ് ബേസ്ഡ് അല്ലെങ്കിൽ ഫോൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. ഫോൾട്ട് ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ടാർജസ് ടു ഡിറ്റക്ട് സെർട്ടൈൻ ടൈപ്പ് ഓഫ് ഫോൾട്സ്. ചില ടൈപ്പ് ഓഫ് ഫോൾട്സ് ആണ് നമ്മൾ ഉണ്ടോ. അപ്പോൾ സാധാരണ നമുക്ക് തന്നെ അറിയാം നമ്മുടെ പ്രോഗ്രാമിനകത്ത് കോമൺ ആയിട്ട് വരാൻ സാഹചര്യമുള്ള ചില ഫോൾട്ടുകളൊന്നും നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഫോൾട്ടുകൾ ഇതിൽ കടന്നു വന്നിട്ടുണ്ടോ, ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗ്, ഇത്തരം ഫോൾട്ടുകൾ ഇതിനകത്തുണ്ടോ. ദീസ് ഫോൾട്സ് ദാറ്റ് ടെസ്റ്റ് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഫോൾട്ട് മോഡൽ ഓഫ് ദി സ്ട്രാറ്റജി. അപ്പോൾ നമ്മുടെ യൂണിറ്റിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം വന്നു. ഇപ്പോൾ ഡിവൈഡ് ബൈ സീറോ, നമ്മളതുകൊണ്ട് ഒരു വാല്യൂ കൊടുത്തു നോക്കുന്നു. ഡിവൈഡ് ബൈ സീറോ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ? പിന്നെ അറേ ബൗണ്ട്, നമ്മൾ 10 എലമെന്റുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു, 12th എലമെന്റ് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോമൺ ആയിട്ട് നമുക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഈക്വൽ സൈൻ രണ്ട് ഈക്വൽ സൈൻ മാറി നമ്മൾ ഇട്ട് പോയിട്ടുണ്ടോ. ഇത്തരത്തിൽ ഫോൾട്ട് ബേസ്ഡ് സാധാരണ ഉണ്ടാകാനായിട്ടുള്ള ഫോൾട്ടുകളും അത്തരത്തിലുള്ള ടെസ്റ്റ് ഫോൾട്ടുകൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫോൾട്ട് ബേസ്ഡ്. രണ്ടാമത് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് സ്റ്റാറ്റജി അറ്റംപ്റ്റ് ടു എക്സിക്യൂട്ട് സർട്ടൈൻ എലമെന്റ്സ് ഓഫ് ദ പ്രോഗ്രാം. പോപ്പുലർ എക്സാമ്പിൾസ് ഓഫ് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ആർ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് കവറേജ്, ബ്രാഞ്ച് കവറേജ്, മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് ആൻഡ് പാത്ത് കവറേജ്. പലതരത്തിലുള്ള കവറേജ് ഉണ്ട്. നമ്മുടെ ഒരു ഏരിയയായി ഇപ്പോൾ സ്വിച്ചിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു, ആ സ്വിച്ചിൻ്റെ ആ ഏരിയക്കകത്ത് ബ്രാഞ്ചിങ് കൃത്യം നടക്കുന്നുണ്ടോ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കവറേജ്, അല്ലെങ്കിൽ ഒരു ലൂപ്പ് എഴുതി ആ ലൂപ്പിനകത്ത് ലൂപ്പ് കൃത്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പല യൂണിറ്റുകൾ എടുത്തിട്ട് അതിനകത്ത് കൃത്യമായി അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു. പാത്ത് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. നമുക്കൊരു ട്രീ സ്ട്രക്ചർ ഉണ്ടായി, ആ ട്രീ സ്ട്രക്ചറിനകത്ത് എല്ലാ പാത്തുകളിലേക്കും നിയന്ത്രണം പോകുന്നുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള എലമെന്റ്സ് റിലേറ്റഡ് എല്ലാ എലമെന്റ്സും നമ്മളുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിക്കകത്ത് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു.
എല്ലാ എലമെന്റ്സിനും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പം ചില കണ്ടീഷൻസ് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാത്ത കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ നോക്കി നോക്കി ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ടോ, അതാണ് കവറേജ് ബേസ്. അതിനർത്ഥം പ്രോഗ്രാമിന്റെ എൻറ്റയർ സ്ഥലങ്ങളിലേക്ക് പ്രിവ്യൂയിലേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് കവറേജ് ബേസ്ഡ് ടെസ്റ്റിങ്ങിനകത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത് വൈറ്റ് ബോക്സും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങാണ്. ബ്ലാക്ക് ബോക്സിനകത്ത് നമ്മൾ ഇക്വലന്റ് ക്ലാസ് പാർട്ടീഷനും ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ചോദ്യമാണ് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗ് പറഞ്ഞു, കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗും പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, പല പ്രാവശ്യം കേൾക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.